മേഡം രാശിക്കാർക്ക് ഈ മാസം 10 ഭാവാധിപനായ ശനി സ്വന്തം രാശിയിൽ 11 ഭാവത്തിൽ വക്രസ്ഥാനത്താണ്. നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്യണം. പുതിയ പ്രോജക്റ്റുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കും. അത് വളരെ അർപ്പണബോധത്തോടെ പൂർത്തിയാക്കും. നിങ്ങളുടെ കഠിനാധ്വാനം എല്ലാവരും കാണും. രാവും പകലും നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യുകയും കൃത്യസമയത്ത് പൂർത്തിയാക്കുകയും ചെയ്യും. കഴിവുകൾക്കനുസരിച്ച് ബിസിനസ് സ്ഥാപിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും. നിരവധി ആളുകൾ നിങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കും. ചില പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കും. ബിസിനസ് പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിക്കും. മാസാരംഭത്തിൽ 5 ഭാവത്തിൽ ബുധൻ, ശുക്രൻ എന്നിവയുടെ സാന്നിധ്യം നിങ്ങളെ ഒരു നല്ല വിദ്യാർത്ഥിയാക്കും. നിങ്ങളുടെ മനസ്സ് ശാന്തവും ശുദ്ധവുമായിരിക്കും. എല്ലാം സ്നേഹത്തോടെ മനസ്സിലാക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുക. നിങ്ങൾ അതിൽ വിജയിക്കും. 2 ഭാവാധിപനായ ശുക്രൻ ബുധനോടൊപ്പം 5 ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാവും. പരസ്പര സ്നേഹം വർദ്ധിക്കും. 2 ഭാവത്തിൽ വ്യാഴം ചൊവ്വയുമായി ചേർന്ന് നിൽക്കുന്നതിനാൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുടുംബ തീരുമാനങ്ങൾ എടുക്കുന്ന സമയമായിരിക്കും. വീട്ടുകാർക്ക് പഴയ വസ്തു വിൽക്കാം. ബുധൻ, ശുക്രൻ തുടങ്ങിയ ഗുണകരമായ ഗ്രഹങ്ങൾ 5 ഭാവത്തിലായിരിക്കും. നിങ്ങളുടെ പ്രണയ ജീവിതം തീവ്രമാകും. നിങ്ങളുടെ ബന്ധത്തിൽ സ്നേഹം വർദ്ധിക്കുകയും പ്രണയ നിമിഷങ്ങളോടെ പ്രണയ ജീവിതം ആസ്വദിക്കുകയും ചെയ്യും. ഇരുവരും പരസ്പരം ഹൃദയത്തിൽ ഇടം നേടുകയും രണ്ടുപേരും പുതിയ സമ്മാനങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. 7 ഭാവാധിപനായ ശുക്രൻ 5 ഭാവത്തിൽ ബുധനോടൊപ്പം ഇരിക്കുകയും ദാമ്പത്യ ജീവിതത്തിൽ പ്രണയബന്ധം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിത പങ്കാളിക്കുമിടയിൽ സ്നേഹത്തിന്റെ വികാരം വർദ്ധിക്കും. ഏറ്റവും മികച്ച ഭാര്യ ഭർത്താക്കന്മാരായി നിങ്ങൾ പുരോഗമിക്കും. പഴയ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ അവ ശമിക്കും. ഇത് നിങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കുകയും നിങ്ങൾ സന്തോഷവാനായിരിക്കുകയും ചെയ്യും. ഈ മാസം മുഴുവൻ വ്യാഴം 6 ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നല്ല കാര്യങ്ങൾക്കായി ചിലവഴിക്കേണ്ടി വരും. ആരാധനയ്ക്കും മതഗ്രന്ഥങ്ങളുടെ പാരായണത്തിനും മതപരമായ സ്ഥലങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും പ്രായമായവരുടെ ആരോഗ്യത്തിന് വേണ്ടിയും ചെലവഴിക്കാം. ഈ മാസം മുഴുവൻ വക്രശനി ഉണ്ടാവും. ഇതുമൂലം പണം സമ്പാദിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ തുടരുകയും നിങ്ങളുടെ വരുമാനം നല്ല രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും. ദൈനംദിന വരുമാനം വർദ്ധിക്കും. എന്നാൽ രാഹുഗ്രഹം ഈ മാസം മുഴുവൻ 12 ഭാവത്തിലിരുന്ന് നിങ്ങളുടെ ചിലവുകൾ നിയന്ത്രിക്കും. പണം സൂക്ഷിച്ച് ചിലവഴിച്ചില്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മോശമാവും. 6 ഭാവത്തിലെ കേതുവും 12 ഭാവത്തിലെ രാഹുവും നിങ്ങളെ അശ്രദ്ധരാക്കും. ഈ അശ്രദ്ധാ മനോഭാവമാണ് ജീവിതത്തിലെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. അതിനാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അശ്രദ്ധ കാരണവും നിങ്ങളുടെ സ്വന്തം തെറ്റുകൾ കാരണവും നിങ്ങൾക്ക് അസുഖം വരാം. ദോഷപരിഹാരം: ദിവസവും ദുർഗാദേവിയെ ആരാധിക്കുക. ഇടവം: സ്വന്തം രാശിയിൽ 10 ഭാവത്തിൽ ശനി വക്രസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഇടവം രാശിക്കാർക്ക് ഈ മാസം കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഇതുമൂലം നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യാം. എന്നാൽ നിങ്ങളുടെ പ്രവൃത്തി അത്ഭുതകരമായിരിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ആശ്ചര്യപ്പെട്ടേക്കാം. മുതിർന്നവർ നിങ്ങളോട് സന്തുഷ്ടരായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നതിലും കൂടുതൽ കഠിനാധ്വാനം ചെയ്യും. 7 ഭാവാധിപനായ ചൊവ്വ ആദ്യ ഭാവത്തിൽ നിന്ന് 7 ഭാവം വീക്ഷിക്കും. ഈ മാസം മുഴുവൻ ഗുരുഗ്രഹം 7 ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ബിസിനസ്സിൽ കാര്യമായ വർധനവ് അല്ലെങ്കിൽ പുരോഗതി എന്നിവയ്ക്ക് സാഹചര്യം സൃഷ്ടിക്കപ്പെടും. നിങ്ങളുടെ പദ്ധതികൾ യാഥാർത്ഥ്യമാകും. അതുവഴി ആത്മവിശ്വാസം വർദ്ധിക്കും. ഈ മാസം മുഴുവൻ കേതുഗ്രഹം 5 ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇടവം രാശിക്കാർക്ക് പഠനത്തിൽ ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വരും. എന്നാൽ നിങ്ങൾക്ക് ഒരു നല്ല അധ്യാപകന്റെയോ ഉപദേഷ്ടാവിൻ്റെയോ പിന്തുണ ലഭിക്കും. അവരുടെ മാർഗനിർദ്ദേശത്തിൽ നിങ്ങളുടെ പഠനം മികച്ചതായിരിക്കും. 2 ഭാവാധിപനായ ബുധൻ 4 ഭാവത്തിൽ ശുക്രനോടൊപ്പം നിൽക്കുന്നതിനാൽ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വികാരങ്ങൾ നിലനിൽക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. ഗൃഹത്തിൽ പുതിയ കാര്യങ്ങൾ നടക്കും. പുതിയ വാഹനം വാങ്ങാം. സ്വത്ത് യോഗം ലഭിക്കും. കൂടാതെ വീടിനുള്ളിൽ ചില ശുഭകരമായ ജോലിയോ പ്രവർത്തനമോ സംഭവിക്കാം. അതുവഴി കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. 5 ഭാവത്തിൽ കേതുഗ്രഹം നിൽക്കുന്നതിനാൽ ഭാര്യ ഭർത്താവ് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ബന്ധത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ അനുവദിക്കരുത്. അത് ബന്ധത്തിൻ്റെ അന്തസ്സിനെ നശിപ്പിക്കും.
നിങ്ങൾ നിങ്ങളുടെ കാമുകിയെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവളെ വിശ്വസിക്കണം. നിങ്ങളുടെ ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക, കാരണം അത് ബന്ധത്തിലെ അന്തസ്സിനെ നശിപ്പിക്കും. ഈ മാസം മുഴുവൻ ഏഴാം ഭാവത്തിന് വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും സംയോജിത സ്വാധീനം ഉണ്ടാവും. ശനി ഏഴാം ഭാവത്തെയും വശീകരിക്കും. ഇത് ബന്ധത്തിലും ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളോ പ്രക്ഷുബ്ധതയോ ഉണ്ടാക്കും. ബന്ധത്തിൽ മതിയായ സമയം നൽകണം. പരസ്പരം ആവശ്യങ്ങളെക്കുറിച്ച് ശരിയായ ധാരണയുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. മൂന്നാം ഭാവത്തിലെ സൂര്യൻ സർക്കാർ മേഖലയിൽ ലാഭവും 11-ാം ഭാവത്തിലെ രാഹുവും മൊത്തത്തിലുള്ള വരുമാനവും ഉചിതമായ പണവും വർദ്ധിപ്പിക്കും. വക്രശനി 12-ാം ഭാവത്തിലിരിക്കുന്നത് ചിലവുകൾ നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടാതെ വരുമാനം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ആഡംബര വസ്തുക്കൾ, വീട് അലങ്കരിക്കൽ, അനുബന്ധ ഗാർഹിക ആവശ്യങ്ങൾ എന്നിവയ്ക്കായി പണം ചിലവ് വരും. നിങ്ങളുടെ രാശിയുടെ അധിപനായ ശുക്രൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇടയ്ക്കിടെ ചെറിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഓഗസ്റ്റ് 16 മുതൽ ശുക്രനോടൊപ്പം സൂര്യൻ ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ദോഷപരിഹാരം: വെള്ളിയാഴ്ച പളങ്കുമാല കഴുത്തിൽ ധരിക്കുക. മിഥുനം രാശിക്കാർക്ക് ഈ മാസം മുഴുവൻ രാഹു 10-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ജോലിയിൽ വിജയം നൽകും. നിങ്ങളുടെ ബുദ്ധിയും മറ്റു കഴിവുകളും ഉപയോഗിച്ച് വ്യത്യസ്ത ജോലികൾ ചെയ്യാൻ കഴിയും. മറ്റുള്ളവർക്ക് വെല്ലുവിളിയായി തോന്നുന്ന ജോലികൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിർവഹിക്കാനും ജോലിസ്ഥലത്ത് വിശ്വസ്തത സൃഷ്ടിക്കാനും കഴിയും. 7-ാം ഭാവാധിപനായ ഗുരു 12-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അധിക സ്രോതസ്സുകൾ മൂലം ബിസിനസ് നേട്ടങ്ങൾ ഉണ്ടാകും. ശരിയായ പുരോഗതി അനുഭവപ്പെടും. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പരസ്പര തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ് പങ്കാളിത്തത്തിൽ പൂർണ്ണ ശ്രദ്ധ പുലർത്തുകയും പങ്കാളിയിൽ തർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കുകയും വേണം. 5-ാം ഭാവാധിപനായ ശുക്രൻ ബുധനോടൊപ്പം 3-ാം ഭാവത്തിലിരിക്കും. ഇത് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഫലങ്ങൾ ഉണ്ടാക്കും. പഠനത്തിൽ താൽപ്പര്യമുണ്ടാവും. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യും. അറിയാത്ത വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള അഭിനിവേശം ഉണ്ടായിരിക്കും. ഇതിലൂടെ വിഷയങ്ങൾ നന്നായി അറിയാനും മനസ്സിലാക്കാനും മുന്നേറാനും കഴിയും. വിദ്യാഭ്യാസത്തിന് നല്ല കാലഘട്ടമായിരിക്കും. സൂര്യൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ സംസാരം അല്പം പരുക്ഷമായിരിക്കും. ആരോടും ഒന്നും വെളിപ്പെടുത്തുന്നത് ഒഴിവാക്കുക, കാരണം അത് ബന്ധത്തെ നശിപ്പിക്കും. കുടുംബ വരുമാനം ഉയരുകയും കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഉയരുകയും ചെയ്യും. 5-ാം ഭാവാധിപനായ ശുക്രൻ ബുധനോടൊപ്പം 3-ാം ഭാവത്തിലിരിക്കുന്നതിനാൽ സ്നേഹത്തിന് വളരെയധികം സംഭാവന നൽകും. നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കുകയും അവരുടെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരികയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. സന്തോഷത്തിലും സങ്കടത്തിലും പരസ്പരം പിന്തുണയ്ക്കുക. നിങ്ങളുടെ പങ്കാളിയുമായി നല്ല ഏകോപനമുണ്ടാവും. അത് ബന്ധത്തിന് നല്ലതായിരിക്കും. മാസാരംഭത്തിൽ ചൊവ്വ 12-ാം ഭാവത്തിലിരിക്കുന്നതിനാൽ ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. ഇത് ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാക്കും. ഈഗോ വൈരുദ്ധ്യങ്ങൾ കാരണം നിങ്ങളുടെ പങ്കാളിയുമായി വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ സൂര്യൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമായിരിക്കും. നിങ്ങൾക്ക് പണത്തിന് ക്ഷാമം നേരിടാം. മാസാരംഭത്തിൽ വ്യാഴവും ചൊവ്വയും 12-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചിലവുകൾ തുടരും. ഗാർഹിക പ്രവർത്തനങ്ങൾക്ക് ചിലവ് വരും. ആരാധനകൾക്കും ദൈവപരമായ പ്രവർത്തനങ്ങൾക്കും വസ്തുക്രയവിക്രയത്തിനും പണം ചിലവഴിക്കേണ്ടി വരും. ചൊവ്വയ്ക്ക് പൂർണ്ണഭാവം ഉണ്ടായിരിക്കുകയും നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പ്രതിവിധി: ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ദിവസവും ജപിക്കുക. കർക്കിടകം: കർക്കിടക രാശിക്കാർക്ക് ഈ മാസം 10-ാം ഭാവാധിപനായ ചൊവ്വ 11-ാം ഭാവത്തിലിരിക്കുന്ന ഗുരു ഭഗവാനോടൊപ്പം മാസാരംഭത്തിൽ ശക്തമായ നിലയിലായിരിക്കും. ഇത് നിങ്ങളുടെ പ്രവൃത്തിയിൽ അഭിനന്ദനങ്ങൾക്ക് കാരണമാകും. ജോലിയിൽ അനുഭവ പരിചയം ഉപയോഗിച്ച് നിങ്ങൾ ഉത്സാഹത്തോടെയും സത്യസന്ധതയോടെയും നിങ്ങളുടെ തൊഴിലിനെ സമീപിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലിക്കായി നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ പരിശ്രമവും നൽകും. അത് കരിയറിൽ നല്ല വിജയത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അനുകൂല സമയമാകും. എന്തു പഠിച്ചാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നിങ്ങൾ വിഷയങ്ങൾ നന്നായി മനസ്സിലാക്കുകയും
കരിയറിലെ പുരോഗതി അനുഭവിക്കുകയും ചെയ്യും. വിഷയങ്ങളിലുള്ള ഗ്രാഹ്യം നിങ്ങളെ മികവുറ്റതാക്കും. അവയ്ക്ക് കീഴിൽ മുന്നേറാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അധ്യാപകർ നിങ്ങൾക്ക് നൽകും. രണ്ടാം ഭാവത്തിൽ ബുധനും ശുക്രനും വീടിന്റെ അന്തരീക്ഷത്തെ പ്രകാശവും സ്നേഹവും നിലനിർത്തുകയും മൊത്തത്തിലുള്ള പരസ്പര ഐക്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മാസാരംഭത്തിൽ ചൊവ്വയ്ക്ക് രണ്ടാം ഭാവത്തിൽ പൂർണ്ണഭാവം ഉണ്ടാവും. ഇത് കുടുംബാംഗങ്ങൾക്കിടയിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കും. വക്രശനി എട്ടാം ഭാവത്തിൽ ഇരിക്കുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കൈപ്പേറിയ സംഭാഷണങ്ങൾക്ക് ഇടയാക്കും. ചൊവ്വയും ശുക്രനും രണ്ടാം ഭാവത്തിലും ഗുരു അഞ്ചാം ഭാവത്തിലും ഇരിക്കുന്നു. ഇത് മൊത്തത്തിലുള്ള സ്നേഹബന്ധം മെച്ചപ്പെടുത്തും. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി കൂടുതൽ അടുക്കുകയും പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കുകയും നിങ്ങളുടെ ബന്ധത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്യും. പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ ഇരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് കൂടാതെ ഏഴാം ഭാവാധിപനായ ശനി എട്ടാം ഭാവത്തിൽ വക്രസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ അമ്മായി അമ്മയുടെ ഭാഗത്തു നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. സൂര്യന്റെയും ശനിയുടെയും ഷഡാഷ്ടക യോഗം ദാമ്പത്യ ജീവിതത്തിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളും പങ്കാളിയും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒഴിവാക്കണം. ബുധനും ശുക്രനും സമ്പത്തിനെ സഹായിക്കുകയും മൊത്തത്തിലുള്ള ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പതിനൊന്നാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ചൊവ്വ, വ്യാഴം എന്നിവ വ്യത്യസ്ത വഴികളിലൂടെ പണത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുകയും ദൈനംദിന വരുമാനം ഉയരുകയും ചെയ്യും. ഈ മാസം മുഴുവനും എട്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ അല്പം പോലും അവഗണിക്കരുത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ സമയം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. എന്നാൽ നിങ്ങൾ ആരോഗ്യബോധമുള്ളവരാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ദോഷപരിഹാരം: ദിവസവും ശിവനെയും പാർവതി ദേവിയെയും പ്രാർത്ഥിക്കണം. ചിങ്ങം: ചിങ്ങം രാശിക്കാർക്ക് പത്താം ഭാവത്തിൽ വ്യാഴവും ചൊവ്വയും ഉണ്ട്. അത്തരം ഗ്രഹങ്ങളുടെ സ്വാധീനം ജോലിയിൽ പക്വതയുള്ളവരാക്കും. നിങ്ങളുടെ ജോലി ഫലപ്രദമായി പൂർത്തിയാക്കാൻ നിങ്ങളുടെ അനുഭവവും ഊർജ നിലയും നിങ്ങൾ ഉചിതമായി ഉപയോഗിക്കും. നിങ്ങളുടെ പ്രൊജക്റ്റുകളിൽ കാര്യമായ പുരോഗതി ഉണ്ടാവും. അത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വിവിധ നേട്ടങ്ങളിലേക്ക് നയിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള തുടർച്ചയായ പിന്തുണ കാലാകാലങ്ങളിൽ ലഭ്യമാക്കുകയും കരിയർ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും. മാസത്തിന്റെ തുടക്കത്തിൽ ശുക്രനും ബുധനും ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അത് തൊഴിലിന് അനുകൂലമായ ഒരു കാലഘട്ടം സൃഷ്ടിക്കും. ഈ മാസം മുഴുവൻ വക്രശനി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ബിസിനസ്സിൽ പ്രായോഗിക വെല്ലുവിളികൾ വർദ്ധിക്കും. ബിസിനസ്സിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. അഞ്ചാം ഭാവാധിപനായ ഗുരു ഈ മാസം മുഴുവൻ പത്താം ഭാവത്തിലായിരിക്കും. ഇത് നിങ്ങളുടെ വിദ്യാഭ്യാസം തുടരുന്ന ക്യാമ്പസ് ഇന്റർവ്യൂകളിൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും മികച്ച തൊഴിൽ സ്ഥാനത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. പൊതുവിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം കൊണ്ട് മുന്നേറാനുള്ള സമയമായിരിക്കും. ഇത് വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഫലങ്ങൾ കൊണ്ടുവരും. രണ്ടാം ഭാവത്തിൽ കേതുവിന്റെ സ്ഥാനം ഇരട്ട അർത്ഥത്തിൽ കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കാം. അതിനാൽ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ മുന്നിലുള്ളവർ തെറ്റിദ്ധരിച്ചേക്കാം. പ്രണയബന്ധത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. മാസത്തിന്റെ തുടക്കത്തിൽ ബുധനും ശുക്രനും ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നത് പ്രണയബന്ധത്തിൽ മൊത്തത്തിലുള്ള പ്രണയാനുഭവം വർദ്ധിപ്പിക്കും. ഹൃദയത്തിൽ സ്നേഹമുണ്ട്. അതിനാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. മാസത്തിന്റെ തുടക്കത്തിൽ ബുധനും ശുക്രനും ഏഴാം ഭാവത്തെ സ്വാധീനിക്കും. ഇത് ബന്ധങ്ങളിൽ പ്രണയപരമായ ഉയർച്ചയ്ക്ക് കാരണമാകും. കൂടാതെ വക്രശനി ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നിങ്ങളുടെ പങ്കാളി ജീവിത തത്വങ്ങളിൽ ഉറച്ചു നിൽക്കും. കൂടാതെ അവരുടെ ആശയങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കാനും അത് സാധ്യമായ രീതിയിൽ നടപ്പിലാക്കാനും അവർ ആഗ്രഹിക്കും. അച്ചടക്കത്തോടെ നിങ്ങൾ ദാമ്പത്യ ജീവിതം നന്നായി കൈകാര്യം ചെയ്യാനും നിങ്ങളുടെ ഇണയോട് പരുഷമായ വാക്കുകൾ ഒഴിവാക്കാനും കഴിയും. പന്ത്രണ്ടാം ഭാവത്തിലെ സൂര്യൻ അമിത ചെലവുകൾക്കും എട്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് അസഹനീയമായ ചെലവുകൾക്കും കാരണമാകുന്നു. ഈ ചെലവുകൾ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കും. നിർണായക പദ്ധതികൾ ഫണ്ടിന്റെ അഭാവം മൂലം നിർത്തിവെക്കേണ്ടി വന്നേക്കാം. കൂടാതെ സ്വരൂപിച്ച പണം നിങ്ങൾക്കായി ചിലവഴിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചിലവുകൾ പ്രധാനപ്പെട്ട ചിലവുകളിലേക്ക് പരിമിതപ്പെടുത്താനും അതുവഴി മറ്റു ചിലവുകൾ കുറയ്ക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ രാശിയുടെ അധിപനായ സൂര്യൻ മാസത്തിന്റെ തുടക്കത്തിൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ആരോഗ്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകും. നിങ്ങൾക്ക് കണ്ണ് പ്രശ്നങ്ങളും കണ്ണുവേദനയും അനുഭവപ്പെടാം. കൂടാതെ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാകാം. പ്രതിവിധി: സൂര്യഭഗവാനെ നിരന്തരം ആരാധിക്കുകയും ശ്രീ ആദിത്യ ഹൃദയ സ്തോത്രം ചൊല്ലുകയും ചെയ്യുക.
കന്നി. കന്നി രാശിക്കാർക്ക് ഈ മാസം 10-ാം ഭാവാധിപനായ ബുധൻ ശുക്രനോടൊപ്പം 12-ാം ഭാവത്തിലിരിക്കും. ഇത് വ്യാപാര പ്രവർത്തനങ്ങൾക്കായി പലയിടത്തും ഓടേണ്ട അവസ്ഥയിലേക്ക് നയിക്കും. ജോലികൾക്കായി ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. ഇത് ഗുണം ചെയ്യുകയും തൊഴിൽ പ്രൊഫൈലിൽ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഈ മാസം മുഴുവനും ശനി 7-ാം ഭാവത്തിലിരിക്കുന്നതിനാൽ കരിയറിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. തിടുക്കപ്പെട്ടാൽ പ്രതികൂല സാഹചര്യങ്ങൾക്ക് കാരണമാകുന്ന തെറ്റായ തീരുമാനങ്ങൾ എടുത്തേക്കാം. ശ്രദ്ധിക്കുക, 5-ാം ഭാവാധിപനായ ശനി ഈ മാസം മുഴുവൻ 6-ാം ഭാവത്തിൽ ആയിരിക്കും. അതിനാൽ നിങ്ങൾ കഴിയുന്നത്ര കഠിനാധ്വാനം ചെയ്യണം. അതിൽ നിന്ന് ശരിയായ ഫലം നേടുകയും ചെയ്യും. പരീക്ഷകളിൽ അനുകൂല സാഹചര്യം പ്രതീക്ഷിക്കാം. ശുക്രൻ ബുധനോടൊപ്പം 12-ാം ഭാവത്തിലിരിക്കുകയും വക്രശനിയിൽ നിന്ന് പൂർണ്ണ സ്വാധീനം നേടുകയും ചെയ്യും. ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ചെലവുകൾ വർദ്ധിക്കും. കുടുംബത്തിലെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക ചെലവുകൾ വർദ്ധിപ്പിക്കും. പക്ഷേ അത് വീട്ടിൽ ശരിയായ തരത്തിലുള്ള സന്തോഷം നൽകും. ഒരുപാട് ആളുകളുടെ വരവ് പോക്കും മൂലം നിങ്ങളുടെ വീട്ടിൽ നിരന്തരം ബഹളമുണ്ടാവും. 5-ാം ഭാവാധിപനായ ശനി 6-ാം ഭാവത്തിൽ വ്യതിചലിച്ച് നിൽക്കുന്നതിനാലും സൂര്യൻ 5-ാം ഭാവത്തെ സ്വാധീനിക്കുന്നതിനാലും മാസാരംഭം അല്പം ദുർബലമായിരിക്കും. ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈഗോ ക്ലാഷ് ഉണ്ടാക്കും. ഈ മാസം മുഴുവൻ 7-ാം ഭാവത്തിൽ രാഹു ബന്ധങ്ങളിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാക്കും. നിങ്ങളുടെ പങ്കാളി ചില വിവേചനങ്ങൾ കാണിക്കുകയും ശ്രേഷ്ഠരാണെന്ന് കരുതുകയും സ്വന്തം ഇഷ്ടം പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്തേക്കാം. ഇതുമൂലം പ്രണയബന്ധത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കും. 11-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ശരിയായ തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉറപ്പാക്കും. അങ്ങനെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു പുരോഗതി ഉണ്ടാവും. അതുവഴി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തും. മാസത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യം ദുർബലമായിരിക്കും. നിങ്ങളുടെ ആരോഗ്യത്തിൽ ശരിയായ ശ്രദ്ധ നൽകുക. നിങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നം നേരിടേണ്ടി വന്നാൽ അത് വലിയ പ്രശ്നമാകാതിരിക്കാൻ ഉടനടി അത് ചികിത്സിക്കാൻ ശ്രമിക്കുക. ദോഷപരിഹാരം: ബുധനാഴ്ച ഭിന്നലിംഗക്കാരുടെ അനുഗ്രഹം തേടുക. തുലാം: തുലാം രാശിയിൽ ജനിച്ചവർ ഈ മാസം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കരിയറിൽ ഈ മാസം വളരെയധികം പുരോഗതി കൈവരിക്കും. എന്നാൽ ജാഗ്രതയും വിവേകവും കാണിക്കണം. 6-ാം ഭാവത്തിൽ രാഹുവും 5-ാം ഭാവത്തിൽ ശനിയും 8-ാം ഭാവത്തിൽ ഗുരുവും ചൊവ്വയും സഞ്ചരിക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ ആരോഗ്യത്തിലെ ചെറിയ അശ്രദ്ധ ദോഷകരമായി ബാധിക്കും. അതിനാൽ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ മാസാരംഭം അല്പം ദുർബലമായിരിക്കും. കാരണം ഉയർന്ന വരുമാനമുണ്ടെങ്കിലും ചിലവുകൾ ഉയർന്നതായിരിക്കും. ഇത് ഉത്കണ്ഠയ്ക്ക് കാരണമാകും. മണി മാനേജ്മെന്റ് പ്രവർത്തനങ്ങളിൽ കൃത്യമായ ശ്രദ്ധ നൽകണം. നിങ്ങളുടെ കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുലാം രാശിക്കാർക്ക് ഈ മാസം അനുകൂലമായിരിക്കും. ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് അവരുടെ തൊഴിൽ പ്രൊഫൈലിൽ നല്ല സ്ഥാനം ലഭിക്കും. അത് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും അവസരങ്ങളുണ്ട്. കച്ചവടക്കാർക്ക് പാത അല്പം ദുഷ്കരമായിരിക്കും. മാസത്തിന്റെ ആദ്യ പകുതി അല്പം ദുർബലമായിരിക്കും. മാസത്തിന്റെ അവസാന ആഴ്ച വിശ്രമമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു വെല്ലുവിളി നിറഞ്ഞ സമയമായിരിക്കും. പഠനം ആസ്വദിക്കും. എന്നാൽ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിലുടനീളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് തുടരും. നിങ്ങളുടെ പഠനത്തിൽ വിജയം നേടുന്നതിന് നിങ്ങളുടെ ഏകാഗ്രതയുടെ അളവ് മെച്ചപ്പെടുത്തുക. നിങ്ങളുടെ പ്രണയബന്ധം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ അമ്മായി അമ്മയെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ബന്ധത്തെ ബാധിക്കും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുക. നിങ്ങളുടെ കുടുംബജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരിക്കും. ദോഷപരിഹാരം: വെള്ളിയാഴ്ച ശ്രീയന്ത്രം സ്ഥാപിച്ച് പതിവായി പൂജിക്കുക. വൃശ്ചികം: വൃശ്ചിക രാശിക്കാർക്ക് ഈ മാസം ഫലപ്രാപ്തിയുള്ളതായിരിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അഭികാമ്യമായ ഫലങ്ങൾ നൽകും. ഉചിതമായ സമയം ഉപയോഗിക്കുന്നതിന് മുൻകൂട്ടി തയ്യാറാവുക. വരുമാന നിലവാരത്തിലേക്ക് വരുമ്പോൾ നല്ല സ്ഥാനക്കയറ്റത്തിനും രഹസ്യ വരുമാനത്തിനും സാധ്യതയുണ്ട്. ദിവസങ്ങൾ കഴിയുന്തോറും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും ആശങ്കകൾ കുറയുകയും ചെയ്യും. നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം അനുകൂലമായിരിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ച ഫലങ്ങൾ ലഭിക്കും. മാസത്തിന്റെ 2-ാം പകുതി അനുകൂല ഫലങ്ങൾ കൊണ്ടുവരും. പ്രശസ്തി ഉയരും. വ്യാപാരികൾക്ക് പുതിയ പ്രതീക്ഷകൾ നിറഞ്ഞ മാസമായിരിക്കും. കഠിനാധ്വാനം നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരും.
പ്രണയബന്ധത്തിൽ ചില ഉയർച്ച താഴ്ചകളുണ്ടെങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതി നിങ്ങളുടെ പ്രണയബന്ധത്താൽ സന്തോഷകരമാവും. വിവാഹിതർക്ക് ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ ഇണയുടെ പെരുമാറ്റവുമായി പൊരുത്തപ്പെടുന്നത് ബന്ധം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും സ്നേഹമെന്ന വികാരം നിലനിൽക്കുകയും സ്നേഹത്തോടെയും ഭക്തിയോടെയും കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആരോഗ്യത്തിന് അല്പം ശ്രദ്ധ ആവശ്യമാണ്, പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. വിദ്യാർത്ഥികൾക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരും. കഠിനാധ്വാനം ജീവിതത്തിൽ ആഗ്രഹിച്ച വിജയം കൈവരിക്കും. ദോഷപരിഹാരം: ചൊവ്വാഴ്ചകളിൽ ശിവനെ ആരാധിക്കുക. ധനുരാശിക്കാർക്ക് ഈ മാസം മിതമായ ഫലമായിരിക്കും. ഈ മാസം വളരെയധികം പരിശ്രമിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള കൂടുതൽ സാധ്യതകൾ ഉണ്ടാവൂ. ഭാഗ്യത്തെ മാത്രം ആശ്രയിക്കരുത്. ശരിയായ ശ്രമങ്ങൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നല്ല വിജയം നൽകും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ തീർപ്പാക്കാത്ത ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല പ്രവർത്തനം വേണം. നമ്മൾ കരിയറെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മാസം മുഴുവൻ കേതു 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് താല്പര്യം കുറയും. നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായേക്കാം. നിങ്ങൾ ചെയ്യേണ്ടതിലും കൂടുതൽ ചെയ്യുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത് നിങ്ങളുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കുകയും ആ കാലയളവിൽ നാഡീ വികാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സ്ഥിതി മെച്ചപ്പെടും. വ്യാപാരികൾക്ക് ഈ മാസം വളരെ ലാഭകരമാണ്. നിങ്ങളുടെ ജോലികളിൽ പരമാവധി പരിശ്രമിക്കുക. അത് തീർച്ചയായും വിജയത്തിലേക്ക് നയിക്കും. പ്രണയബന്ധങ്ങൾക്ക് മാസം മിതമായിരിക്കും. മാസാവസാനം വിവാഹാലോചനകൾ സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ മാസം വിവാഹിതരായ ദമ്പതികൾക്ക് അനുകൂലമായിരിക്കും. മാസാവസാനം ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം നിലനിൽക്കും. ഈ മാസം ബലഹീനതയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ശാരീരിക ആരോഗ്യത്തിന് ശ്രദ്ധ ആവശ്യമാണ്, പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കും. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ മേൽ സമ്മർദ്ദം വീഴുന്നതിനാൽ വീട്ടിൽ അസ്വസ്ഥതയുടെ അന്തരീക്ഷം ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് മാസം വിജയകരമാവും. അവരുടെ കഠിനാധ്വാനത്തിന് നല്ല വിജയം ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസം തേടുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാനും അവസരമുണ്ട്. ഈ മാസം സാമ്പത്തികമായി മിതമായിരിക്കും. ചിലവുകൾ സാമാന്യം സ്ഥിരതയുള്ളതായിരിക്കും. ചിലവ് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രതിവിധി: പതിവായി നെറ്റിയിൽ മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമം പുരട്ടുക. മകരം: മകരം രാശിക്കാർക്ക് ഈ മാസത്തിലെ ചില കാലഘട്ടങ്ങൾ അനുകൂലമാണ്. വ്യത്യസ്ത അവസരങ്ങളിൽ വരുന്നത് ശ്രദ്ധിക്കണം. രാശിയുടെ അധിപൻ രണ്ടാം ഭാവത്തിലും വക്രസ്ഥാനത്തും നിൽക്കുന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. അത്തരമൊരു സാഹചര്യത്തിൽ 8-ാം ഭാവത്തിൽ ശുക്രൻ നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കും, അതിനാൽ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ ജോലിയിൽ കഴിവുകൾ പരിശോധിപ്പിക്കപ്പെടും. വിജയത്തിനായി ശരിയായ പരിശ്രമം നടത്തണം. പ്രണയബന്ധങ്ങൾക്ക് ഈ മാസം നിഷ്പക്ഷമായിരിക്കും. നിങ്ങൾക്ക് പൂർണ്ണമായ ധാരണയുണ്ടാവും, എന്നാൽ ചിലപ്പോൾ കോപം ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കും. അതിനാൽ ശ്രദ്ധാപൂർവം സംസാരിക്കുകയും പരസ്പരം ദയയുള്ള വാക്കുകളുടെ ഒഴുക്ക് നിലനിർത്തുകയും ചെയ്യുക. ഇത് ബന്ധം സുസ്ഥിരമായി നിലനിർത്തും. വിവാഹിതരായ ദമ്പതികൾക്ക് ഈ മാസം ഇടത്തരമായിരിക്കും. മാസത്തിൻ്റെ ആദ്യ പകുതി ദുർബലമായിരിക്കും. അതിനാൽ ശ്രദ്ധിക്കുക. ഈഗോ ക്ലാഷുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. മാസത്തിൻ്റെ അവസാന ഭാഗം അനുകൂലമായിരിക്കും. തൊഴിൽ സാധ്യതകളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ പ്രൊഫൈലിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ അത് മെച്ചപ്പെടും. അവസ്ഥകളിൽ പുരോഗതി ഉണ്ടാവും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ജോലിയിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. ബിസിനസ് ലോകത്ത് പ്രയോജനം ലഭിക്കും. കൂട്ടുകെട്ട് ബിസിനസ് വിജയത്തിന് കാരണമാകും. അഭിപ്രായത്തിൽ പിടിവാശി ഒഴിവാക്കുക. കുടുംബജീവിതത്തിൽ സന്തോഷത്തിനും സമാധാനത്തിനും അവസരമുണ്ട്. നല്ല സാമ്പത്തിക വിജയത്തിന് സാധ്യതയുണ്ട്, എന്നാൽ ചിലവുകൾക്കും സാധ്യതയുണ്ട്. നല്ല സാമ്പത്തിക വരുമാനം നിങ്ങളെ ആശങ്കകളിൽ നിന്ന് അകറ്റുകയും ജോലി സുഗമമാക്കുകയും ചെയ്യും. പ്രതിവിധി: ദിവസവും ശ്രീ ശനി മന്ത്രം ജപിക്കുക. കുംഭം: കുംഭം രാശിക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ അനുകൂലമായിരിക്കും, എന്നാൽ രണ്ടാം പകുതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. മാറുന്ന സാഹചര്യങ്ങൾ നിങ്ങളെ അല്പം നിരാശരാക്കുമെന്നതിനാൽ ജാഗ്രത പാലിക്കുക. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം.
നിങ്ങളുടെ ജോലിയിൽ നല്ല ഫലങ്ങൾ നേടുകയും കഠിനാധ്വാനത്തിലൂടെ വിജയകരമായ ഒരു കരിയർ കെട്ടിപ്പടുക്കുകയും ചെയ്യുക. മാസത്തിൻ്റെ അവസാന വാരം തൊഴിൽ രംഗത്ത് മാറ്റമുണ്ടാവും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാപാരികൾക്ക് അനുകൂലമായ ഫലങ്ങളും ബിസിനസ്സിൽ നല്ല ലാഭവും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് മാസം വളരെ വിജയകരമായിരിക്കും. മാസത്തിൻ്റെ തുടക്കത്തിൽ വിദ്യാർത്ഥികൾക്ക് ശരിയായ സ്ഥലത്ത് കോഴ്സ് നിലനിർത്താനും അതിൽ നിന്ന് ഉചിതമായ ഫലങ്ങൾ നേടാനും കഴിയും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. സ്വത്ത് സമ്പാദിക്കാനുള്ള സാധ്യത ശോഭനമായിരിക്കും. ഈ മാസം ബന്ധങ്ങൾക്ക് അനുകൂലമാണ്. വിവാഹിതർക്ക് ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കും. ബന്ധം സ്നേഹപൂർവം നടത്താനും അതിൽ നിന്ന് അഭികാമ്യമായ ഫലങ്ങൾ നേടാനുമുള്ള ധാരണ നിങ്ങൾക്ക് ലഭിക്കും. മാസത്തിൻ്റെ തുടക്കത്തിൽ ബിസിനസ്സുകാർ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി വിദേശത്ത് പോവും. സാമ്പത്തികവും ചിലവും നിയന്ത്രിക്കാൻ മതിയായ മുൻകരുതലുകൾ എടുക്കണം. ദോഷപരിഹാരം ദേവിയെ ആരാധിക്കണം. മീനം. മീനം രാശിക്കാർ ഈ മാസം മുഴുവൻ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഈ മാസം മുഴുവൻ ശനി വക്രത്തിൻ്റെ 12 ഭാവത്തിൽ തുടരും. ആരോഗ്യത്തിലും ചിലവുകളിലും ശ്രദ്ധ ആവശ്യമാണ്. ഈ രണ്ട് മേഖലകളും നിങ്ങൾക്ക് ആശങ്കയുണ്ടാക്കും. അനാവശ്യ ചിലവുകളും തെറ്റായ ഭക്ഷണശീലങ്ങളും ആരോഗ്യത്തെ നശിപ്പിക്കുകയും മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുകയും ചെയ്യും. അതിനാൽ ജാഗ്രത പാലിക്കുകയും പല കാരണങ്ങളാൽ വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ തള്ളിക്കളയാതിരിക്കുകയും വേണം. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. ഗുരുഭഗവാന്റെ അനുഗ്രഹത്താൽ വരുമാന നിലവാരം ഉയരും. ജോലിസ്ഥലത്ത് ജാഗ്രത പാലിക്കുക. സഹപ്രവർത്തകരുടെ പിന്തുണ തേടുക. മൊത്തത്തിലുള്ള മനോവീര്യം വർദ്ധിപ്പിക്കാനും ജോലിസ്ഥലത്തെ മൊത്തത്തിലുള്ള മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും അവ സഹായിക്കുന്നു. ബിസിനസ്സുകാർക്ക് ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെടാം. പ്രണയബന്ധങ്ങൾ കൈപ്പേറിയേക്കാം. ഈ മാസം 5 ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ കാരണം ഈഗോ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം. മാസത്തിൻ്റെ 2 പകുതി വളരെ അനുകൂലമായിരിക്കും. വിവാഹിതർ അനാവശ്യ സംശയങ്ങൾ ഒഴിവാക്കണം. വിദ്യാർത്ഥികൾക്ക് നല്ല കാലഘട്ടമായിരിക്കും. ജാതകപരമായ കഠിനാധ്വാനം കുടുംബത്തിൽ വിജയവും സന്തോഷവും നൽകും. ദോഷപരിഹാരം. വ്യാഴാഴ്ച ഭഗവാൻ ശ്രീവിഷ്ണുവിനെ ആരാധിക്കുക.